വെൽക്കം ടു കുമ്പളം വൈബ്സ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ആണ്. ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് തന്നെയാണ്. നല്ല മിൽമയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് പാടയൊന്നും കളയാത്ത നല്ല കട്ടി കൊഴുപ്പുള്ള പാല് തന്നെയാണ് ഇതിന് ആവശ്യം. അപ്പൊ ഞാനിത് എടുത്തിരിക്കുന്നത് 4 കപ്പാണ്, അതായത് 250 ml 4 കപ്പ് പാല് എടുത്തിരിക്കുന്നത്. ഇതിപ്പം 3.5 കപ്പ് പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ തന്നെയാണ്. അപ്പൊ കസ്റ്റാർഡ് പൗഡർ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമ്മള് ഒരു 1/2 കപ്പ് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 1/2 കപ്പ് പാലിലോട്ട് ഈ കസ്റ്റാർഡ് പൗഡർ ഇട്ട് നമ്മൾക്ക് ആദ്യം നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് പാലിലോട്ട് ഇടേണ്ടത്. ഇപ്പൊ നല്ലോണം ഈ പാലിൽ നല്ലോണം ഇങ്ങനെ കസ്റ്റാർഡ് പൗഡർ നല്ലോണം മിക്സ് ചെയ്ത് പെട്ടെന്ന് ഇത് അലിഞ്ഞു കിട്ടും. നല്ലോണം നമ്മുടെ മൈദപ്പൊടി ഒന്നും പോലെ അല്ല, പെട്ടെന്ന് അലിഞ്ഞ് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. കറക്റ്റ് ഇതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അധികം കട്ട പിടിക്കാണ്ട് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 4 കപ്പ് പാലും ആണ് എടുത്തേക്കുന്നത്. അതില് 3.5 കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പാലില് ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾ നല്ലോണം ഇങ്ങനെ യോജിപ്പിച്ച് ഒട്ടും കട്ടകളില്ലാണ്ട് നല്ലോണം യോജിപ്പിച്ച് വെക്കണം. ഈ കസ്റ്റാർഡ് പൗഡർ നല്ലോണം യോജിപ്പിച്ച് വെക്കണം. വാനിലയുടെ ഫ്ലേവറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ വാനിലയുടെ ഇതിന്റെ ഫ്ലേവർ അത്ര പോരാണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു നുള്ള് വാനില ഡ്രോപ്സും കൂടി ഇതിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു നുള്ള് വാനില ഡ്രോപ്സ്, ഒരു ഡ്രോപ്പ് മതിയെ, ഞാനൊരു ഡ്രോപ്പ് ഇടുന്നുള്ളതിലോട്ട് ഡ്രോപ്പ്. അത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്, ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു നുള്ള് വാനില ഡ്രോപ്സ് ഇട്ടിട്ട് അതും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തത് പാല്, ഇനി നമ്മൾക്ക് അത് തിളപ്പിച്ചെടുക്കണം. പാൽ തിളപ്പിച്ചതിന് ശേഷം മാത്രം ഇത് അതിലോട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പാൽ തിളപ്പിക്കാൻ പോവാം. നമ്മൾ പാലിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് നല്ലോണം ഇങ്ങനെ തിളക്കണം. തിളക്കാനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, മീഡിയം ഫ്ലെയിം ആവുമ്പോഴുള്ള ഈ പാല് നല്ലോണം കുക്കായി കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തിളച്ചു വരും, പക്ഷെ പാല് കുക്കാവില്ല, നല്ലോണം കുക്കായി വരണം. അപ്പൊ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലോണം അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. ഇത് നല്ലോണം തിളക്കട്ടെ. നമ്മളുടെ പാലിവിടത്തെ നല്ലോണം മീഡിയം ഫ്ലെയിം ഇട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഞാനിപ്പോ ഒരു 4 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണം എന്നുണ്ടെങ്കിൽ നോക്കാം, അധികം മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം. ഇതിപ്പോ ഞാൻ ഒരു 4 സ്പൂൺ ഇട്ടിട്ട് നോക്കിയിട്ട് പിന്നെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ, മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പഞ്ചസാര ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് മെൽറ്റ് ആവട്ടെ. ഒരു മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇനി കസ്റ്റാർഡ് നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ കസ്റ്റാർഡ് ഈ മിൽക്കില് അതാണ്. അപ്പൊ ഇത് എടുക്കണേ മുന്നേ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ അടിയിൽ പിടിച്ചിരിപ്പുണ്ടാവും കട്ട പോലെ. അപ്പൊ നല്ലോണം ഒന്ന് അടിയിൽ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതും കൂടി ഈ പാലിലോട്ട് മിക്സ് ചെയ്യണം. പാലിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ തീ ഒരു ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അത് കസ്റ്റാർഡ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ ഇത് ഇടുന്നതിന്റെ കൂടെ തന്നെ ഇത് ഇളക്കിയും കൊണ്ടിരിക്കണം. പെട്ടെന്ന് കട്ട പിടിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഇടുന്നതിന്റെ കൂടെ തന്നെ നല്ലോണം ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം. ഒരു നുള്ള് സോൾട്ട് ഞാനിത് ഇടുന്നുണ്ട്. ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ള് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ മധുരത്തിന്റെയൊക്കെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് സോൾട്ടിന് ഭയങ്കര കഴിവുള്ളത്. അപ്പൊ ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തത് ഇപ്പൊ നല്ല കുക്കായി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടയില് കട്ടയായിട്ട് ഇത് വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ നല്ലോണം ഇളക്കി നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യുക. അപ്പൊ ഇത് നല്ലോണം നല്ല അടുക്കി പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമുക്കിത് കുക്ക് ആറ് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു കട്ട പോലെ ആകും. അപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് എന്തെങ്കിലും കട്ടായിട്ട് എടുക്കണ്ട. അത്യാവശ്യം ഒരു ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതാവും. ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഇതൊന്നും ആവാനുണ്ട്. ഇപ്പൊ അത്യാവശ്യം നമുക്കുള്ള കൺസിസ്റ്റൻസിയിലോട്ട് ആവുന്നുണ്ട്.
ജസ്റ്റ് പെട്ടെന്ന് തന്നെ നിങ്ങൾ കട്ടയാവും. അധികം നേരം വേണ്ട, ഈ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിൽക്കിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയാവും. ഇതിൽ ഇത്തിരി പഞ്ചസാര കുറവുണ്ട്. ഇവിടെ പിള്ളേർക്കൊക്കെ പഞ്ചസാര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇവിടെ ഇന്ന് വീട്ടിൽ കണ്ണനും അനിയത്തിയുടെ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് ഈ മധുരം ഉള്ളതിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉള്ളത് കൊണ്ട് ഞാനിത് ഇത്തിരി മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം നമ്മളുടെ ആ ഒരു പരുവത്തിലായി വരുന്നുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ഇത് എടുത്തിട്ട് നല്ലോണം ആറിയതിന് ശേഷമാണ് ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോഴും ഇത് നല്ലോണം ആറിയതിന് ശേഷം ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്യണം, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പൊ ഞാനിത് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മളുടെ കറക്റ്റ് പരി പോയിട്ടുണ്ട്, കാണിച്ചു തരാം. സ്പൂണിൽ കോരിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഇത് ആറാനിരിക്കുമ്പോ തന്നെ അത്യാവശ്യം ഇത് ഇത്രയും കൂടി ഒരു കട്ടയാവും. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾക്കിത് നിർത്താം. നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ നല്ലോണം മാറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. ബൗളിലോട്ട് ഫുള്ള് ഇങ്ങനെ ഇടണം. ഫുള്ള് ഇത് ഫുള്ള് ഇങ്ങനെ വടിച്ചെടുക്കണം. നല്ലോണം മാറിയിട്ട് വേണം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ടെ. അല്ലെന്നുണ്ടെങ്കില് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് നല്ലോണം ഇത് ആറിയിട്ട് നമ്മൾക്ക് ഇതിലോട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിലോട്ട് വെക്കാൻ. ഇതിപ്പോ ഈ ഒരു ബൗളിലോട്ട് ഞാൻ എല്ലാം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൂട്ട്സ് ഇതിലോട്ട് ഇടാം. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ നമ്മുടെ കുറച്ച് മാംഗോ, പിന്നെ പച്ചക്കളറിലെ മുന്തിരി, ആപ്പിള്, ബ്ലാക്ക് മുന്തിരി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അധികം ഫ്രൂട്ട്സ് ഇടണമെന്നില്ല, കുറച്ച് ഇട്ടിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മാതള നാരങ്ങയുടെ ഇതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടി വന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇതിൽ നമുക്ക് വാട്ടർ മെലൺ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം വാട്ടർ മെലൺ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഈ വെള്ളം എല്ലാം കൂടി ഇതിൽ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇളകി വരും. വെള്ളം ഇളകി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും സംഭവങ്ങൾ മതി. പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ പൈനാപ്പിൾ നിങ്ങൾക്ക് ഇത്തിരി വേവിച്ചിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ചേർക്കാനൊക്കെ അല്ല. നമുക്ക് ഇത്ര ഫ്രൂട്ട്സ് തന്നെ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലെ ബദാമോ കാഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതിപ്പോ നല്ലോണം നല്ലോണം, കാരണം ഇതിപ്പോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും തന്നെ ഇത് മുന്നേ ഇതെന്താ മിക്സ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഫ്രൂട്ട്സിലോട്ടൊക്കെ ഇതിന്റെ ഇതൊന്ന് ടേസ്റ്റ് ഒന്ന് പിടിച്ച് നല്ല സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ കസ്റ്റാർഡിന്റെ ഈ കൂട്ട് മാത്രം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണെങ്കിൽ അങ്ങനെ കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 hours നല്ലോണം ഒന്ന് തണുപ്പിക്കാൻ വെക്കും. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഞാനിത് സെർവ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്കിതങ്ങ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഇതേ നമ്മളപ്പോ കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ തണുപ്പിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീസറിലല്ല, നോർമൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കണ്ട. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല തണുത്ത് നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്. ഇത് നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ഇതിങ്ങനെ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ ഇടുക. നല്ല ഫ്രൂട്ട്സിലെല്ലാത്തിനും നല്ല നന്നായിട്ട് ഈ കസ്റ്റാർഡ് പിടിച്ചിരിപ്പുണ്ട്. ഇതിങ്ങനെ ഇട്ടിട്ട് നിറച്ചിങ്ങനെ ഇടുക. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഈ സാധനം. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ പോവുക. കുറച്ച് മാതള നാരങ്ങ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഐസ്ക്രീം എടുത്ത് ഇതിന്റെ മുകളില് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുക. അതിനുശേഷം
രണ്ട് മൂന്ന് മാതള നാരങ്ങയും കൂടി ഇങ്ങനെ എടുത്ത് വെക്കുക. രണ്ട് മുന്തിരിയും കൂടി വെച്ചിട്ട് നല്ല ഭംഗിയില് അങ്ങ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ഗ്ലാസ്സിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.